ഉറക്കം കളഞ്ഞ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം പുലർച്ചെ മുംബൈയിലെത്തി. നേരെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയപ്പോഴാണ് ടിക്കറ്റ് എല്ലാം വിറ്റുപോയെന്നറിഞ്ഞത്. എങ്ങനെയും കളി കാണുമെന്ന് ഉറപ്പിച്ച് സ്റ്റേഡിയത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ കണ്ണും വെട്ടിച്ച് നടക്കുന്നതിനിടയിലാണ് ഈ ഫുട്ബോൾ പ്രേമികൾ ഞങ്ങളുടെ മുന്നിലെത്തിയത്. സത്യത്തിൽ ഈ കളി കാണാൻ കഴിയുമോ എന്ന് ഞങ്ങൾക്കറിയില്ല, കാരണം ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ ടിക്കറ്റ് ഇല്ലാതെയാണോ കേരളത്തിൽ നിന്ന് ട്രെയിൻ കയറി ഇവിടെ എത്തിയത്? ഞങ്ങൾ ഇവിടെ വന്ന് ഓൺലൈൻ വഴി എടുക്കാമെന്ന് കരുതിയതാണ്, പക്ഷേ നമുക്ക് പറ്റിയില്ല. ഇവിടെ വന്ന് കൗണ്ടർ പോയി അന്വേഷിച്ചപ്പോഴും ടിക്കറ്റ് കാലിയാണെന്നാണ് അറിഞ്ഞത്. സെക്യൂരിറ്റിയുടെ കയ്യിൽപ്പെടാതെ സ്റ്റേഡിയത്തിലെ ചെറുവാതിലൂടെ അകത്തെത്തി. ഗാലറിയിൽ ഇനിയൊരു പരിശോധന ഉണ്ടാവല്ലേ എന്ന പ്രാർത്ഥനയിൽ മത്സരം തുടങ്ങുന്നതും വരെ കാത്തിരിക്കുകയാണ് ഈ ആറംഗ സംഘം. ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങളായിട്ട് ഇനി ഉണ്ടാക്കണ്ട. എന്തായാലും സന്തോഷത്തോടെ കളി കാണും, കേരള ബ്ലാസ്റ്റേഴ്സ് കളി ജയിക്കും. ട്രെയിൻ ഇറങ്ങി നേരെ ടിക്കറ്റിനായി പോകുന്നതിനാൽ താമസ സൗകര്യം ഒരുക്കിയിട്ടില്ല. അതായത് പല്ലു തേക്കാതെ, കുളിക്കാതെ, ഭക്ഷണം കഴിക്കാതെ കളി ആവേശവുമായി ഇരിക്കുകയാണ് ഇവർ. കാണികൾ എത്തി തുടങ്ങിയിട്ട് വേണം തിരക്കിലേക്ക് അലിഞ്ഞു ചേരാൻ. മലപ്പുറത്ത് താനൂരിൽ നിന്നുള്ള ഈ ഫുട്ബോൾ ആരാധകർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും അത്ലറ്റിക്കോടെയും കൊൽക്കത്തയും തമ്മിലുള്ള ഫൈനൽ മത്സരം കാണാനുള്ള വലിയ ആഗ്രഹത്തിലാണ് വന്നത്. അവരുടെ ആഗ്രഹം നടക്കട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് കളി കാണാൻ പറ്റട്ടെ. തീർച്ചയായും. ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ പ്രദീപ് കുമ്പിടിക്കൊപ്പം എൽദോപ്പോൾ പുതുശ്ശേരി റിപ്പോർട്ട്.